गुड मॉर्निंग एवरीवन. सो टुडे वी आर इन अवर बेसिक साइंस क्लास. ओके, सो वी आर ऑन टू अवर लास्ट पोर्शन ऑफ अवर सेकेंड चैप्टर. सो लुक एट द पेज. वी आर स्टडिंग अबाउट मिरर्स एंड दे आर रिफ्लेक्शन. डू यू रिमेंबर? यस. नाउ लुक एट द नेक्स्ट पोर्शन. When light falls on a lens. Look at the two pictures. First one is which mirror? Yes, convex lens. Then the second one is concave mirror. What happens to the light rays passing through a lens? Let's do an experiment. Take some water in a transparent vessel. Add some milk or soap to the water to make the path of light rays clearer. Send light beams into the water using two laser torches. You can see the light traveling in a straight line. Now place a convex lens in the path of light outside the vessel but close to it. അതായത് ഒരു ഗ്ലാസ് വെസലിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ സോപ്പ് ലൈനി എന്തെങ്കിലും ചേർക്കുക. അതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റേസിനെ കറക്റ്റായിട്ട് അതിൻ്റെ കളർ മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നമ്മൾ ടു ലേസർ ടോർച്ചസ് യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും കാണുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അടുത്തായിട്ട് പക്ഷേ പുറത്ത് എന്ത് ചെയ്യുക, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും വെച്ച് ഇങ്ങനെ നോക്കുക. എന്ത് വ്യത്യാസമാണ് ഇമേജസിന് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിട്ടില്ല. ആദ്യം അവർ ഫസ്റ്റ് പിക്ചറിൽ കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കിയേ, അത് തമ്മിൽ ക്രോസ് ചെയ്ത് രണ്ട് ഡയറക്ഷനിലായിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഡയറക്ഷനിലാണ് റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ കോൺകേവ് ലെൻസ്. യെസ് കോൺകേവ് ലെൻസ് ആർ പാരലൽ, ദേ ആർ നോട്ട് മീറ്റിംഗ് ഈച്ച് അതർ. അല്ലേ, അവർ രണ്ടുപേരും കോൺവെക്സ് ലെൻസിലെ കോൺകേവ് ലെൻസിലെ റിഫ്ലക്ഷൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അവർ രണ്ട് ഭാഗത്തായിട്ട് പിരിഞ്ഞ് രണ്ട് സൈഡിലാണ് അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നത്. നൗ ലുക്ക്, a convex lens brings the light rays passing through it close to each other. A concave lens separates the light rays passing through it. അതായത് ഒരു കോൺവെക്സ് ലെൻസ് ലൈറ്റ് റേസിനെ പാസ് ചെയ്യുന്ന സമയത്ത് അവ ഒരുമിച്ച് കൊണ്ടുവരുന്നു. കണ്ടില്ലേ, കോൺവെക്സ് ലെൻസ് ഫസ്റ്റ് പിക്ചറിൽ രണ്ട് ലെൻസും കൂടി ചേരുന്നുണ്ട്. ബട്ട് ഇൻ എ കോൺകേവ് ലെൻസ് ദ ലെൻസ് സെപ്പറേറ്റ് ദ ലൈറ്റ് റേസ്. അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് കോൺവെക്സ് ലെൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നോ ലുക്ക്, യൂസസ് ഓഫ് ലെൻസസ്. ലെൻസസിൻ്റെ യൂസസ് എന്താണ്? വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ടക്കിൾസ് ടു റെക്ടിഫൈ ഡിഫെക്ട്സ് ഓഫ് വിഷൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെൻസ് ആർ യൂസ്ഡ് ഇൻ ദ. അല്ലേ, നമ്മൾ ഇപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. അല്ലേ, ദൂരക്കാഴ്ച ഉള്ളവർ, എന്താണ് അടുത്ത കാഴ്ച ഇല്ലാത്തവർ, പിന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇവരൊക്കെ എന്താണ് നമ്മൾ സ്പെക്സ് അല്ലെങ്കിൽ കണ്ണാടി യൂസ് ചെയ്യാറുണ്ടല്ലേ, അതിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് വെക്കാറ്. ടു സീ ടൈനി ലെറ്റേഴ്സ് ആൻഡ് ഒബ്ജെക്ട്സ് ഇൻ എ ബിഗർ സൈസ് വി യൂസ് ഹാൻഡ് ലെൻസ്. ദിസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ എക്യുപ്മെൻറ്റ് ലൈക്ക് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ ആൻഡ് പ്രൊജക്ടർ. അതായത് നമ്മൾ ചെറിയ അക്ഷരങ്ങൾ വലുതായി കാണാൻ ഭൂതക്കണ്ണാടി യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ ഭൂതക്കണ്ണാടിയിൽ അതുപോലെ ടെലിസ്കോപ്പ്, ക്യാമറ മൈക്രോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് ഏത് തരം ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ അതർ എക്യുപ്മെൻറ്റ്സ് ഇൻ വിച്ച് വി യൂസസ് ലെൻസ്? ഈ ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്യൂട്ടി ഓഫ് ദ റെയിൻബോ. ബ്യൂട്ടി ഓഫ് ദ റെയിൻബോ. റെയിൻബോ ഒക്കെ കണ്ടിട്ടില്ലേ മഴവില്? യു മൈറ്റ് ഹാവ് സീൻ എ റെയിൻബോ. വാട്ട് ആർ ദ കളേഴ്സ് ഇൻ എ റെയിൻബോ? അല്ലേ, ഏതൊക്കെ കളേഴ്സാണ് റെയിൻബോയിലുള്ളതെന്ന് അറിയില്ലേ? വിബ്ജിയോർ ആണ് അല്ലേ, വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അങ്ങനെ സെവൻ കളേഴ്സിനാണ് റെയിൻബോയ്ക്കുള്ളത്. ടേക്ക് എ വാട്ടർ ഇൻ എ ഫ്ലാറ്റ് വെസൽ, പ്ലേസ് ഇറ്റ് അണ്ടർ ഡയറക്റ്റ് സൺലൈറ്റ് നിയർ എ വാൾ. പ്ലേസ് ഒബ്ലിക്യുലി പ്ലെയിൻ മിറർ ഇൻ ദ വാട്ടർ ടു റിഫ്ലക്ട് ദ സൺലൈറ്റ് ഓൺ ദ വാൾ. പ്ലേസ് എ തെർമോകോൾ ഓർ വൈറ്റ് പേപ്പർ ഷീറ്റ് ലൈറ്റ് ഫ്രം ദ വെസൽ ഫോൾസ് ഇറ്റ് ഓൺ വാൾ ഈസ് നോട്ട് വൈറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, മഴവിൽ ക്ലാസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പേപ്പർ, വെള്ളം ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു മിററ് വെച്ച് കൊടുക്കുക. സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ ലൈറ്റ് റേസ് എന്ത് സംഭവിക്കുന്ന പറഞ്ഞിട്ടുള്ളത്,
ഈ വൈറ്റ് പേപ്പറിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് റെയിൻബോയുടെ രൂപത്തിലായിരിക്കും വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഡോണ്ട് യു സീ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓൺ ദ വാൾ? കണ്ടില്ലേ, ചുമരിൽ അങ്ങനെ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ട് സൺലൈറ്റ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് റെയിൻബോ ആണ് അവിടെ ചുമരിൽ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ. ദർ മസ്റ്റ് ബി എ ഗ്ലാസ് പ്രിസം ഇൻ യുവർ സ്കൂൾ ലബോറട്ടറി. ഗ്ലാസ് പ്രിസം, തൊട്ട് താഴെ പിക്ചറിൽ കാണുന്നതാണ് പ്രിസം. ഒരു പ്രിസത്തിന് 6 സൈഡുകൾ ഉണ്ടാവും. ടേക്ക് എ പ്ലെയിൻ മിറർ ആൻഡ് യൂസ് എ ബ്ലാക്ക് പേപ്പർ ഓഫ് ദ സെയിം സൈസ്. മേക്ക് എ ഹോൾ ആസ് ബിഗ് ആസ് എ കോയിൻ ഇൻ ദ പേപ്പർ. പേസ്റ്റ് ദ പേപ്പർ ഓൺ ദ പ്ലെയിൻ മിറർ. ഹോൾഡ് ദ പ്ലെയിൻ മിറർ അപ് ടു സൺലൈറ്റ് ആൻഡ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓൺ ദ വാൾ. പ്ലേസ് ദ പ്രിസം ഇൻ ദ പാത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റ് നിയർ ദ വാൾ. ലൈറ്റ് ഷുഡ് ഫാൾ ഒബ്ലിക്വലി ഓൺ ദ റെക്ടാംഗുലർ ഫേസ്. ലൈറ്റ് എമർജസ് ത്രൂ ദ അതർ റെക്ടാംഗുലർ ഫേസ് ഫാൾസ് ഓൺ ദ വാൾ. നൗ ട്രൈ ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ പ്രിസം. അതായത് ഇവിടെ ഒന്നുമില്ല, അവർ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രിസത്തിനെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്, ലൈറ്റ് അടിച്ച് നോക്കാനാണ് പറയുന്നത്. ആ ടൈമിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും റെയിൻബോ അല്ലെങ്കിൽ ലൈറ്റുകൾ മറു സൈഡിൽ നിന്ന് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ നടന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നതായിരിക്കും. സൺലൈറ്റ് ഈസ് വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ആർ ദ കളേഴ്സ്. അല്ലേ, സൺലൈറ്റ് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് മാത്രമാണ് അല്ലേ. വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. അതായത് ഈ വൈറ്റ് കളറിൽ തന്നെയാണ് 7 കളേഴ്സ് അല്ലെങ്കിൽ ഈ വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സും കാണപ്പെടുന്നത്. വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പ്രിസം, ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കളേഴ്സ്. ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കോമ്പോണൻസ് കളേഴ്സ് ഇസ് കോൾഡ് ഡിസ്പേർഷൻ. അതായത് ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു പ്രിസത്തിലൂടെ നമ്മൾ ഈ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് വിടുന്ന സമയത്ത് അത് അതിൻ്റെ 7 വർണ്ണങ്ങളെയും റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് അക്കോഴ്സ് ബിക്കോസ് ഡിഫറെൻ്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് അണ്ടർഗോ ഡിഫറെൻ്റ് എക്സ്റ്റൻസ് ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഇതിന് കാരണം എന്താണ്? വൈറ്റ് ലൈറ്റിലെ ഈ 7 കളേഴ്സിനും വ്യത്യസ്ത തരത്തിലുള്ള ചെരിവുകളും റിഫ്ലക്ഷനുമാണ്. അതുകൊണ്ടാണ് ഈ 7 കളേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, നൗ ലെറ്റ് അസ് മേക്ക് എ കളർ ഡിസ്ക്. തൊട്ട് താഴെ ഒരു കളർ ഡിസ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. എന്താണ്? ഒരു ഡിസ്ക് കാർഡ് എടുത്തിട്ട് അതിനെ 7 ഈക്വൽ സെക്ഷൻസ് ആക്കിയിട്ട് ചെയ്യുക. 7 കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡിസ്കിൽ 7 ഡിവൈഡ് ചെയ്തിട്ട് ഒരു CDയിൽ ഇങ്ങനെ കളർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പെൻസിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഡിസ്കിനെ വേഗം ഫാസ്റ്റായിട്ട് കറക്കുക. ഏത് കളറാണ് നിങ്ങൾക്ക് കാണുന്നത്, ഇതെല്ലാം കൂടി ഒരുമിച്ച് കറക്കുന്ന സമയത്ത് വൈറ്റ് കാണാനാണ് ചാൻസ്. ഓക്കെ, യു ക്യാൻ സീ വൈറ്റ് കളർ. സോ ദിസ് വാസ് അവർ ലാസ്റ്റ് പേജ് ഓഫ് അവർ സെക്കൻഡ് ചാപ്റ്റർ. ഹിയർ വി കംപ്ലീറ്റ് അവർ ചാപ്റ്റർ. ഓക്കേ, സോ ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റുഡ് അവർ ക്ലാസ് ടുഡേ. താങ്ക് യു.